മദർ ഡോക്ടർ മേരി ലിറ്റി എന്ന സന്യാസിനി സ്ഥാപിച്ച കുന്നന്താനം ഗ്രാമത്തിലെ ദൈവപരിപാലന ഭവനത്തെയും അവിടുത്തെ അന്തേവാസികളെയുമാണ് റേഡിയോ മാക്ഫാ സ്റ്റേഷൻ ഡയറക്ടർ ശ്രീ രാധാകൃഷ്ണൻ കുറ്റൂർ ഈ ആഴ്ചത്തെ നാട്ടിൻപുറം പരിപാടിയിലൂടെ ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്തുന്നത്. മനസ്സിൽ നന്മയുടെ ഉറവ പറ്റാത്തവർ ഒരിക്കലെങ്കിലും സേവനത്തിന്റെ മഹത്വത്തെക്കുറിച്ച് അറിയാതെ പോവില്ല. മനുഷ്യ സേവനമാണ് മാനവധർമ്മത്തിന്റെ ഒരു പ്രധാന കണ്ണി. ദൈവം സ്വർഗത്തിൽ മാത്രമല്ലെന്നും യഥാർത്ഥ മാധവസേവ മാനവസേവയാണെന്നുമാണല്ലോ സേവനത്തിന്റെ മൂർത്തീഭാവമായിരുന്ന മഹാത്മാവ് ഗാന്ധിജി നമ്മെ പഠിപ്പിച്ചത്. താൻ സമൂഹത്തിന്റെ ദാസനും സേവകനുമാണെന്നുള്ള ചിന്തയാണ് ഓരോ മനുഷ്യനും ഉണ്ടാവേണ്ടത്. സമ്പാദ്യം സമൂഹത്തിനു വേണ്ടിയാവുമ്പോൾ നമ്മുടെ കൈകൾ വിശുദ്ധമാവുമെന്നാണല്ലോ അഗതികളുടെ അമ്മയായി അറിയപ്പെട്ട മദർ തെരേസയും ലോകത്തിന് കാട്ടിക്കൊടുത്തത്. ഇരുളടഞ്ഞ് വഴിമുട്ടിയ ജീവിതങ്ങൾക്ക് മുന്നിൽ നറുവെളിച്ചമായെത്തി നിരവധി ആലംബഹീനർക്ക് ജീവിതത്തിലേക്ക് വഴി തുറക്കുന്ന തിരുവല്ലയ്ക്കടുത്തുള്ള കുന്നന്താനത്തെ ദൈവപരിപാലന ഭവനത്തെയും സ്നേഹത്തിൻ്റെ ആൾരൂപങ്ങളായ അവിടുത്തെ ഒരു കൂട്ടം കന്യാസ്ത്രീകളെയും അവർ നെഞ്ചോട് ചേർത്ത നിരവധി നിരാലംബരെയുമാണ് ഈ ആഴ്ചത്തെ നാട്ടിൻപുറം ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്തുന്നത്. ദൈവസ്നേഹം വർണ്ണിച്ചിടാ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ. ദൈവസ്നേഹം വർണ്ണിച്ചിടാ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനി ജീവിതം പോരാ. നിർവചനങ്ങളിൽ ഒതുക്കാനാവാത്ത ഒരു പുണ്യമാണ് അമ്മ. ഈ ഭൂമിയിൽ അമ്മയുടെ സ്നേഹം തന്നെയാണ് ഏറ്റവും വലിയ സൗഭാഗ്യം. മനസ്സ് നിറഞ്ഞ് സ്നേഹിക്കാൻ, കരയണമെന്ന് തോന്നുമ്പോൾ തലചായ്ക്കാൻ ഒരമ്മയുണ്ടാവുക. ഇരുട്ടിൻ്റെ വാതിൽ തുറന്നെത്തുന്ന നറുവെളിച്ചം പോലെ നമ്മുടെയൊക്കെ ഉള്ളിലെന്നും തണുവാർന്നൊരു സാന്ത്വന സ്പർശമാണ് അമ്മ. അമ്മയുടെ തലോടലും സാന്ത്വന സ്പർശവും ആഗ്രഹിക്കാത്തവരായി ആരുമുണ്ടാവില്ല. അമ്മയ്ക്ക് തുല്യം അമ്മ മാത്രം. സ്നേഹവും കരുതലും അമ്മ മനസ്സിൻ്റെ മാത്രം പ്രത്യേകതയാണ്. മാനവ സംസ്കൃതിയുടെ അടിസ്ഥാനം തന്നെ അമ്മയാണല്ലോ. ലോകം ഒറ്റപ്പെടുത്തിയ അനേകം മക്കൾക്ക് തൊട്ടിലൊരുക്കിയ അമ്മമാരാണ് കുന്നന്താനത്തെ ഡിവൈൻ പ്രോവിഡൻസ് ഹോം അഥവാ ദൈവപരിപാലന ഭവനത്തിലുള്ളത്. നന്മയുടെ ആൾരൂപങ്ങളായ അവരുടെ സേവനം വാക്കുകൾക്ക് അതീതമാണ്. 1978 ജനുവരി 17 തീയതി സിസ്റ്റർ ഡോക്ടർ മേരി ലിറ്റി കുന്നന്താനത്തെ ഒരു കൊച്ചു വാടക വീട്ടിൽ തുടക്കം കുറിച്ചതാണ് ദൈവപരിപാലന ഭവനവും ദൈവപരിപാലനയുടെ ചെറിയ ദാസികൾ അഥവാ ലിറ്റിൽ സെർവൻസ് ഓഫ് ദി ഡിവൈൻ പ്രോവിഡൻസ് എന്ന സന്യാസ സമൂഹവും. മാനസികവും ശാരീരികവുമായ വൈകല്യങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരെ ശുശ്രൂഷിച്ചുകൊണ്ട് തൻ്റെ ജീവിതം അത്തരക്കാർക്ക് വേണ്ടി സമർപ്പിച്ചൊരു സ്നേഹച്ചിറകുള്ള മാലാഖയായിരുന്നു മദർ മേരി ലിറ്റി. കേരളത്തിലെ സന്യാസ സമൂഹ സ്ഥാപകരിൽ വേറിട്ടൊരു വ്യക്തിത്വമായിരുന്നു അവർ. വൈദ്യശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടി സന്യാസ ജീവിതത്തിൻ്റെ വിശുദ്ധിയും ലാളിത്യവും കാത്തുസൂക്ഷിച്ച അനാഥരുടെ അമ്മ. ഒരു ചെറു കുടിലിൽ തുടങ്ങി ഇന്ന് കൊച്ചു കേരളത്തിനും ഇന്ത്യ മഹാരാജ്യത്തിനും അപ്പുറം വേരോട്ടമുള്ള ഒരു സന്യാസ സമൂഹമായി മാറിയിട്ടുണ്ട് LSDP. ഈ സന്യാസ സമൂഹത്തിന് കീഴിൽ ഇന്ന് 18 സ്ഥാപനങ്ങളുണ്ട്. കുന്നന്താനത്തെ പ്രത്യാശാഭവനത്തിന്റെ ഇപ്പോഴത്തെ മേധാവി മദർ റോസലിക്ക് പറയാനുള്ളത് എന്താണെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 1978 ഈ സ്ഥാപനം തുടങ്ങുന്നത്. ഞങ്ങളുടെ സ്ഥാപക മദർ മേരി ലിറ്റിയാണ്. മദർ ഡോക്ടറാണ്. അതിപ്പോൾ ഈ മരിച്ചിട്ട് 5 കഴിഞ്ഞു. അപ്പോൾ ആരുമില്ലാത്ത മക്കൾക്ക് വേണ്ടിയിട്ട് ശുശ്രൂഷ ചെയ്യാൻ ആളുകൾ വളരെ കുറവാണല്ലോ. അന്നത്തെ മെത്രാപ്പൂലത്തെ ആയിരുന്ന പടിയറപ്പിതാവിൻ്റെ അനുവാദത്തോടുകൂടി ഒരു സ്ഥാപനം തുടങ്ങി. അതിൽ ആദ്യത്തെ അന്തേവാസി ഭിന്നശേഷിക്കാരിയായ ഒരു ചേച്ചി. പുള്ളി 6 വരെ പഠിച്ചതാണ്. പക്ഷേ പിന്നീട് മാനസികമായ വൈകല്യം വന്ന് സംസാരിക്കില്ല, സ്വന്തമായിട്ടൊന്നും ചെയ്യില്ല, എല്ലാം ആരെങ്കിലും ചെയ്തു കൊടുക്കണം. അപ്പോൾ വീട്ടിൽ സ്വന്തം സഹോദരനാണ് ഈ ചേച്ചിയെ കുളിപ്പിച്ചുകൊണ്ടിരുന്നതും ഭക്ഷണം വാരി കൊടുത്തുകൊണ്ടിരുന്നതുമൊക്കെ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ സഹോദരന് കല്യാണ സമയമായപ്പോൾ ഒരു പെൺകുട്ടിയെ അന്വേഷിച്ചിട്ട് ആരും കൊടുക്കുന്നില്ല. അതിന് ഈ ചേച്ചി വീട്ടിലുള്ളത് കൊണ്ട് ആ സമയത്താണ് മദർ ലിറ്റി ഇങ്ങനെ ഒരു കൊച്ചു സ്ഥാപനം തുടങ്ങുന്നത്.
ആദ്യത്തെ അന്തേവാസിയായിട്ട് മദർ സ്വീകരിച്ചത് ഈ ചേച്ചിയാണ്. മദർ ലിറ്റിയുടെ സ്ഥാപനം തുടങ്ങുന്നത് ഒരു കൊച്ചു കുടിലിലാണെന്ന് കേട്ടിട്ടുണ്ട്. അതെ, കൊച്ചു കുടിലിലാണ് മദർ തുടങ്ങിയത്. രണ്ട് മുറികളും ഒരു ചെറിയ വരാന്തയും ഒക്കെ ഉള്ള ഒരു കൊച്ചു വീട്. അവിടെ മദർ ധൈര്യപൂർവ്വം അങ്ങ് തുടങ്ങി. ഒന്നും സ്വന്തമായിട്ടൊന്നും ഇല്ലായിരുന്നു എങ്കിലും മദറിന് ദൈവം തരുമെന്ന് വിശ്വാസം ഉണ്ടായിരുന്നു. ആദ്യത്തെ ദിവസം തന്നെ മദർ പറഞ്ഞ ഒരു അനുഭവം ഇതാണ്, രാത്രിയായപ്പോഴും മണ്ണെണ്ണ വിളക്കില്ലായിരുന്നു. അപ്പോഴാണ് വിളക്കിൻ്റെ ആവശ്യമൊക്കെ മദർ അറിയുന്നത്. ഇപ്പോൾ സന്ധ്യയായപ്പോൾ അയൽവക്കത്തെ ഒരു അമ്മച്ചി ഒരു മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് മദറിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് ചെയ്തത്. ആദ്യത്തെ ഒരു ദൈവ പരിപാലനയുടെ അനുഭവം അതായിരുന്നു. പിന്നീട് സ്ഥാപനം വികസിച്ച് കഴിഞ്ഞപ്പോൾ ജനറേറ്ററും അങ്ങനെ പല ആവശ്യങ്ങളും വന്നപ്പോൾ അതെല്ലാം ദൈവം പലരിലൂടെ നിറവേറ്റി തന്നു. മദർ റോസലി മഠത്തിൽ ചേരുന്നത് എന്നായിരുന്നു അന്നത്തെ അനുഭവം, ഒന്ന് വിവരിക്കാമോ? ഞാൻ ചേരുന്നത് രണ്ടാമത്തെ ഒരു വാടക വീടില്ല. ആദ്യത്തെ വാടക വീട് നിറച്ച ആളുകളായപ്പോൾ മദർ രണ്ടാമതൊരു വാടക വീടെടുത്തു. അത് അതിനേക്കാളും ആദ്യത്തെക്കാളും അല്പം കൂടെ ഒരു മെച്ചപ്പെട്ടത് എന്ന് പറയാം. ബോർഡിട്ട ഒരു വീട്. സ്റ്റെല്ലാം ഇവിടെ വന്നത്, സ്റ്റെല്ലായുടെ വീട്ടിൽ വല്ലാത്ത സാമ്പത്തിക ബുദ്ധിമുട്ടും, പിന്നെ സ്റ്റെല്ലായ്ക്ക് കണ്ണ് കാണില്ല, മാനസിക രോഗം, എപ്പോഴും തെറി പറയും, അങ്ങളെയുമായിട്ട് ബഹളം ഉണ്ടാക്കും, അങ്ങളെ മദ്യപിച്ചു വന്ന് സ്റ്റെല്ലായോട് എന്തെങ്കിലുമൊക്കെ പറയും, അപ്പോൾ സ്റ്റെല്ല തിരിച്ചു പറയും. അങ്ങനെ വീട്ടുകാർക്കൊരു ശല്യമായി മാറിയപ്പോഴാണ് മദർ ലിറ്റിയെക്കാരും അറിയിച്ചത്. അങ്ങനെ മദർ വീട്ടിൽ ചെന്ന് കണ്ടു, സ്റ്റെല്ലായെ ഇവിടെ സ്വീകരിച്ചു. സ്റ്റെല്ല ഇവിടെ വരുമ്പോൾ രാത്രിയും പകലും ഒരുപോലെ തെറി പറയുന്ന ഒരവസ്ഥയായിരുന്നു. എന്നാൽ പിന്നീട് അതെല്ലാം മാറി മരുന്നും പ്രാർത്ഥനയും സ്നേഹവും ഒക്കെ ആയിക്കും ആയി കഴിഞ്ഞപ്പോഴത്തേക്കും സ്റ്റെല്ലയിൽ ഒത്തിരി വ്യത്യാസങ്ങൾ കണ്ടു. പിന്നെ നല്ല പാട്ട് പാടാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആളുകളെ കണ്ടാലും നല്ല സ്നേഹത്തോടെ സംസാരിക്കാനും ദൈവിക സന്ദേശങ്ങൾ വരെ സ്റ്റെല്ല ആൾക്കാർക്ക് കൊടുക്കും. ഇപ്പോൾ ഒരു 75 വയസ്സെങ്കിലും കാണും, ഇപ്പോൾ ഒരു കുഴപ്പം ആൾക്കില്ല. അങ്ങനെ നല്ല മാനസിക പ്രശ്നങ്ങളൊന്നും വളരെ കുറഞ്ഞു. വളരെ 5% പോലും ഇപ്പോൾ ഇല്ലെന്ന് പറയാം. തനിച്ചിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പിന്നെ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ, കണ്ണിന് കാഴ്ചയില്ലാത്തതുകൊണ്ട് അവിടെ ഇരിക്കുന്നു. അവിടെ സന്തോഷമായിട്ട് ജീവിക്കുന്നു. തീരെ കുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. അടുത്ത തപ്പി നോക്കി അവരൊന്ന് സ്നേഹിക്കാനൊക്കെ നോക്കും. സ്റ്റെല്ലയ്ക്ക് കണ്ണ് കാണത്തില്ലാത്തതുകൊണ്ട് മറ്റു പിള്ളേർക്കപ്പോൾ ഒരു പേടി തോന്നും. എന്നാലും സ്റ്റെല്ല ചെന്ന് അടുത്ത് ചെന്ന് ഒരമ്മ ചെയ്യുന്നത് പോലെ അവരെ ഒന്നെടുത്ത് മടിയിൽ വെക്കാനൊക്കെ നോക്കും. 75 വയസ്സുള്ള സ്റ്റെല്ല എത്ര നാളായി ഇവിടെ വന്നിട്ട്? 64 കൊല്ലമായി ഇവിടെ വന്നിട്ടല്ലേ. ഇവിടെ ഇഷ്ടമാണോ? ഇഷ്ടപ്പെട്ടോ എല്ലാരെയും? ഇവിടെ ഇഷ്ടപ്പെട്ടു എല്ലാവരെയും. ആരാ ഇവിടെ കൊണ്ടുവന്നത്, ഓർമ്മയുണ്ടോ? ജോസഫും അപ്പനും അമ്മയും കുഞ്ഞാഞ്ഞയും. മദർ ലിറ്റിയെ എനിക്കറിയാം, ഞാൻ മദർ ലിറ്റിയുടെ കൂടെ ഉണ്ടായിരുന്നതാ. എനിക്കിവിടെ സന്തോഷമാണ്, എനിക്കിവിടെ സുഖമാണ്. പാട്ടുപാടി എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന സ്റ്റെല്ലയുടെ ഒരു പാട്ട് കേട്ടാലോ. പണ്ടത്തെ പണമെല്ലാം മദടളി മത്തായി, മത്തിയും കഴിക്കുവാൻ ചെലവഴിച്ചു. കിട്ടുന്ന പണമെല്ലാം ഷാപ്പിൽ കൊടുക്കുവാൻ മടിയില്ല, മത്തായിക്കുന്നു എന്നും. അമ്മക്കെ മറിയാമ്മ വരുവാനിരിക്കുന്ന ഒരാവത്തിനെ പറ്റി ഗുണദോഷിക്കും. അനുദിനം പ്രകരങ്ങൾ ഏൽക്കുകയല്ലാതെ അതിനൊന്നും മത്തായി വിരമിച്ചില്ല. വർഷങ്ങൾ രണ്ടു കഴിഞ്ഞില്ല, മത്തായി ഒരു കൂലി വേലക്കാരനായി മാറി. മാറി മണിമേടെ സ്ഥാനത്തു മണ്ടൂര വന്നപ്പോൾ മറിയാമ്മ തലച്ചുറ്റി വീണുപോയി. ഒരു ദിനം നേരം പുലർന്നപ്പോൾ മറിയാമ്മ അത്ഭുതമായൊരു വാർത്ത കേട്ടു. കൊല ചെയ്യുവാനായിരുന്നു എന്നുള്ള കാരണം മത്തായിയെ പോലീസ് കൊണ്ടുപോയി. മറിയാമ്മ ആശിച്ച ആകാശക്കോട്ടകളൊക്കെ മിന്നിൽ കണക്കെ തകർന്നുപോയി. താങ്ക്യു. തൻ്റെ പെറ്റമ്മ തന്നെ മറന്നപ്പോൾ ആ വാത്സല്യം 100 ഇരട്ടിയായി നൽകാൻ ഈശ്വരൻ തൻ്റെ അടുത്തേക്ക് അയച്ച അമ്മയാണ് ലിറ്റിയമ്മ എന്നാണ് ജന്മനാ കാലുകളും വിരലുകളുമില്ലാത്ത 29-കാരി ലിറ്റിമോൾ പറയുന്നത്. BA പാസ്സായി കമ്പ്യൂട്ടർ പരിജ്ഞാനവും നേടിയിട്ടുള്ള ലിറ്റിമോൾ നന്നായി ഓർഗൻ വായിക്കും, പാട്ടുപാടും, മഠത്തിലെ ഓഫീസിൽ കമ്പ്യൂട്ടറിൽ കണക്കുകൾ തയ്യാറാക്കും. അങ്ങനെ ഈ അമ്മമാരുടെ ഒരു പ്രധാന സഹായിയാണിന്ന്. ഇവിടെ അവൾക്ക് ഒന്നിലേറെ അമ്മമാരുണ്ടെന്ന്. ഞാൻ തീരെ ചെറുപ്പത്തിലെത്തിയാ, ജനിച്ച 6-ാമത്തെ ദിവസം ഇവിടെ എത്തിയതാ. അപ്പം ഞാൻ +2 കഴിഞ്ഞു, കമ്പ്യൂട്ടർ പഠിച്ചു, പിന്നെ കീബോർഡ്, പിന്നെ BA പഠിച്ചു. അപ്പോൾ ഇവിടെ ഇവിടെയുള്ള കുട്ടികളെ ഞാൻ കീബോർഡ് പഠിപ്പിക്കുന്നുണ്ട്. ഇനി ഒരു വരണം കൊണ്ടാണ് കീബോർഡ് വായിക്കുന്നത്.
ഈശോ നിന്നെ സ്നേഹിക്കുന്നു, ഈശോ നിന്നെ സ്നേഹിക്കുന്നു. എങ്ങനെയുണ്ട് ഇവിടുത്തെ ജീവിതമൊക്കെ? ഇവിടുത്തെ ജീവിതം സന്തോഷമാണ്, എല്ലാവരും സ്നേഹമാണ്, സിസ്റ്റേഴ്സൊക്കെ നന്നായിട്ട് എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഓഫീസിൽ ഇവരെ സഹായിക്കാറുണ്ട്. എന്തൊക്കെ സഹായങ്ങളാണ് ചെയ്തു കൊടുക്കുന്നത്? പിന്നെ രജിസ്റ്റർ എഴുതാനും പിന്നെ കമ്പ്യൂട്ടർ. എങ്ങനെയാണ് എഴുതുക? രജിസ്റ്റർ രണ്ട് കൈയുടെ കൂട്ടി പിടിച്ചിരുന്നു. ലിറ്റുമോളി കമ്പ്യൂട്ടർ പരിജ്ഞാനം ഒക്കെ ആരാണ് പഠിപ്പിച്ചതൊക്കെ? എന്നെ ഇവിടുന്ന് അമ്മ എന്നെ തിരുവല്ലയിലൊരു കമ്പ്യൂട്ടർ സെൻ്ററിൽ പഠിക്കാൻ വിട്ടതാണ്. 6 മാസത്തെ കോഴ്സ്, MS ഓഫീസും ടാലിയും പഠിച്ചു. ലിറ്റുമോളി എല്ലാ കാര്യത്തിനും സഹായിക്കും, കമ്പ്യൂട്ടർ വർക്കിനും രജിസ്റ്ററുകൾ എഴുതാനും. അങ്ങനെ എന്താ സഹായം വേണമെങ്കിൽ ചോദിച്ചാൽ അവൾ ഉടനെ വന്ന് ചെയ്തു തരും. നല്ല ഹാൻഡ് റൈറ്റിംഗ് കൂടെ ആയതുകൊണ്ട് രജിസ്റ്ററുകൾ എഴുതാനും ഒക്കെ സഹായിക്കും. അതിരുകളില്ലാത്ത അഗതി ശുശ്രൂഷയുടെ ആഴമെന്തെന്ന് അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവരാണ് ഇവിടുത്തെ കന്യാസ്ത്രീകൾ. കുട്ടികളുടെ ആരോഗ്യ പരിപാലനത്തിൽ ശ്രദ്ധിക്കുന്ന സിസ്റ്റർ ഡോക്ടർ മാലിനി. ഞാൻ 2000 മഠത്തിൽ ചേരുന്നത്. ഇവിടെ പ്രധാനമായിട്ട് വയ്യാത്ത കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളിലാണ് ശ്രദ്ധിക്കുന്നത്. നമുക്കിവിടെ ഭിന്നശേഷിക്കാരായ, അത് ശാരീരിക ഭിന്നശേഷിയും ഭൗതികമായ ഭിന്നശേഷിയുള്ള കുഞ്ഞുങ്ങൾ മുതിർന്നവരുമാണ് നമുക്കുള്ളത്. ഇവരിൽ ഓട്ടിസം ഉള്ളവരുണ്ട്, സെർബർ പാൾസി ഉള്ളവരുണ്ട്, പിന്നെ കൈകാലികൾക്ക് വൈകല്യങ്ങളുള്ളവരുണ്ട്, ജന്മനാ തന്നെ തളർന്ന അവസ്ഥയിലുള്ള കുഞ്ഞുങ്ങളുണ്ട്, പിന്നെ അപസ്മാര രോഗികളുണ്ട്, പിന്നെ ചെവി കേൾക്കാൻ പാടില്ലാത്തവർ, കണ്ണ് കാണാൻ പാടില്ലാത്തവർ, അങ്ങനെ വ്യത്യസ്ത ഭിന്നശേഷിയുള്ള ആളുകളാണ് നമുക്കിവിടെ ഉള്ളത്. എല്ലാവരുടെയും തന്നെ ജന്മനാ തന്നെയുള്ള വൈകല്യങ്ങളാണ്. അപ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ വീട്ടിലോ മറ്റ് സ്ഥാപനങ്ങളിലോ സംരക്ഷിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് നമുക്കിവിടെ എത്തിച്ചേരുന്നത്. അപ്പോൾ ഓരോരുത്തരെയും നമുക്കിവിടെ മുറികളിൽ നോക്കുന്നത് അവരവരുടെ പ്രായം അനുസരിച്ച്, പിന്നെ ഭിന്നശേഷിയുടെ തോതനുസരിച്ച് അവരെ ഞങ്ങൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് അവർക്കൊന്നും പറയാൻ പറ്റിയാൽ അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നമ്മൾ അവർക്ക് വേണ്ടത് നമ്മൾ ചെയ്തു കൊടുക്കണം. അപ്പോൾ കുറച്ച് നാളായി കഴിയുമ്പോൾ ഞങ്ങൾ അവരുമായിട്ട് അങ്ങ് അടുത്ത് കഴിയുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ എന്നാണെന്ന് അവർ കരച്ചിലിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ മുഖം മാറിയാലും ഞങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ ഒട്ടുമുക്കാനും രോഗികൾക്ക് മരുന്നുള്ളവരാണ്. അപ്പോൾ നമുക്കിവിടെ ഞങ്ങൾ സിസ്റ്റേഴ്സ് ഡോക്ടേഴ്സ് ഉണ്ട്. പിന്നെ അതുകൂടാതെ പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ നിന്നും ചെത്തിപ്പുഴയിൽ നിന്നുമൊക്കെ ഡോക്ടേഴ്സ് ഫ്രീ സർവീസ് നമുക്ക് നടത്തി തരാറുണ്ട്. പുഷ്പഗിരിയിൽ നിന്ന് ഡോക്ടർ ജേക്കബ് പീഡിയാട്രീഷ്യൻ വന്ന് ചെയ്യും. പിന്നെ ജനറൽ മെഡിസിൻ്റെ ആവശ്യങ്ങൾക്ക് ഡോക്ടർ ടോമി വരാറുണ്ട്. പിന്നെ സൈക്യാട്രി പ്രോബ്ലങ്ങൾക്ക് ഡോക്ടർ ജോയ്സ് നമ്മളെ സഹായിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്കൊരു സിസ്റ്റർ ഡോക്ടർ സൈക്യാട്രിസ്റ്റ് ഉണ്ട്. ഇപ്പോൾ ജനറൽ മെഡിസിനിൽ ഒരാൾ PG ചെയ്യുന്നു. പിന്നെ 3 സിസ്റ്റേഴ്സ് MBBS ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. പിന്നെ എന്തെങ്കിലും നമുക്ക് ഇവിടെ മാനേജ് ചെയ്യാൻ പറ്റാത്ത ആവശ്യങ്ങൾക്ക് നമ്മൾ കുഞ്ഞുങ്ങളെ മുതിർന്നവരെ എല്ലാം ഹോസ്പിറ്റലിൽ, മെയിനായിട്ട് പുഷ്പഗിരി, അതുപോലെ തന്നെ ചെത്തിപ്പുഴയാണ് കൊണ്ടുപോകാറുള്ളത്. പിന്നെ ഇവിടുത്തെ PHC നിന്നാണെങ്കിലും നമുക്ക് നല്ല സഹകരണം ലഭിക്കുന്നുണ്ട്. ആയുർവേദ ഡിസ്പെൻസറി, ഹോമിയോ ഡിസ്പെൻസറി എല്ലാവരുടെയും സേവനങ്ങൾ ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും തന്നെ ഫിസിയോതെറാപ്പി ആവശ്യമുള്ളവരാണ്. അപ്പോൾ അത് നമ്മൾ, ഞങ്ങൾ ഫിസിയോതെറാപ്പി കഴിഞ്ഞ സിസ്റ്റേഴ്സ് ഉണ്ട്, സിസ്റ്റേഴ്സ് തന്നെ റീഹാബിലിറ്റേഷൻ തെറാപ്പി കഴിഞ്ഞവരുണ്ട്, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കഴിഞ്ഞ സിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ രീതികളിൽ ഇവരുടെ ആവശ്യങ്ങളിൽ ചെയ്തു കൊടുക്കും. സിസ്റ്റർ എങ്ങനെയാണ് ഈ സ്ഥാപനം ചൂസ് ചെയ്ത് വന്നതാണോ? ഞാൻ എൻ്റെ അമ്മയുടെ അനുജത്തി ഇവിടുത്തെ സിസ്റ്ററായിരുന്നു. അപ്പോൾ എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ ഈ സന്യാസ സമൂഹം സന്ദർശിക്കുകയും അന്ന് തൊട്ട് ഇവിടുത്തെ സിസ്റ്റേഴ്സിൻ്റെ ശുശ്രൂഷകൾ കണ്ടപ്പോൾ സിസ്റ്ററാകണം, ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി ജീവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ പ്രീ ഡിഗ്രി പഠനത്തിന് ശേഷം ഞാനിവിടെ വന്നു. പഠിത്തം കഴിഞ്ഞ് തിരിച്ചു വന്ന് ഞാൻ നേഴ്സിംഗ് ഒരു 2.5 വർഷം പുഷ്പഗിരി ചെയ്തു. അതിന് ശേഷമാണ് നാച്ചുറോപ്പതി പഠിക്കാൻ പോയത്. അത് മംഗലാപുരത്താണ് പഠിച്ചത്. ബാച്ചിലർ ഓഫ് നാച്ചുറോപ്പതി ആൻഡ് യോഗിക് സയൻസ് എന്ന് പറഞ്ഞ ഒരു 5 വർഷ ദൈർഘ്യമുള്ള കോഴ്സാണ്. അത് കഴിഞ്ഞു ഇവിടെ കുഞ്ഞുങ്ങൾക്ക് അത്യാവശ്യം ഫിസിയോതെറാപ്പി, പിന്നെ നാച്ചുറൽ തെറാപ്പികൾ, ഡയറ്റ് തെറാപ്പി, അക്യുപങ്ക്ചർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക്ഫാ സ്റ്റേഷൻ ഡയറക്ടർ ശ്രീ രാധാകൃഷ്ണൻ കുറ്റൂരിനൊപ്പം നാട്ടിൻപുറം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ് 90.4 നാട്ടുകാർക്ക് കൂട്ടാം. റേഡിയോ മാക്ഫാ സ്റ്റേഷൻ ഡയറക്ടർ ശ്രീ രാധാകൃഷ്ണൻ കുറ്റൂരിനൊപ്പമുള്ള നാട്ടിൻപുറം പരിപാടി തുടരുന്നു. ജനിച്ചയുടനെ ഒരു റബ്ബർ തോട്ടത്തിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയതായിരുന്നു 20 വയസ്സുള്ള ദയക്കുട്ടി. ഞാൻ സിസ്റ്റർ ലിൻഡ, ഇത് ദയക്കുട്ടി. ദയക്കുട്ടി ജനിച്ച് ഏതാനും സമയത്തിനുള്ളിൽ തന്നെ ഒരു റബ്ബർ തോട്ടത്തിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു. അവിടെ കിടന്ന് ഈ കുഞ്ഞിനെ ഉറുമ്പരിച്ചു. ഒരു കണ്ണ് പൂർണ്ണമായിട്ടും ഉറുമ്പ് തിന്നു. ഉറുമ്പ് തിന്നുന്ന ഒരു കണ്ണിന് കാഴ്ചയില്ല,
ഒരു കണ്ണിന് മാത്രമാണ് കാഴ്ചയുള്ളത്. അപ്പോൾ അതിനുശേഷം ഒരു കണ്ണിന് ഒരു ഉറുമ്പ് തിന്ന് നശിച്ച കണ്ണ്, പിന്നെ അത് കൃത്രിമമായിട്ടൊരു കണ്ണ് വെച്ച് ആ ഒരു ഇതിലാണ് ഇപ്പം അവള്. ഒരു കണ്ണിന് നന്നായിട്ട് കാഴ്ചയുണ്ട്. ദേക്കുട്ടി ആരാണ് ഇവിടെ എത്തിച്ചത്? ഇത് കുഞ്ഞിനെ അവിടെ കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അമ്മത്തൊട്ടിലായിരുന്നു, തിരുവനന്തപുരം അമ്മത്തൊട്ടിൽ ഏറ്റെടുത്തു. അപ്പോൾ ഈ കുഞ്ഞിനെ ഇങ്ങനെ വൈകല്യം ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ദത്ത് കൊണ്ടുപോകാനായിട്ടൊക്കെ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് ഒരു 3 വയസ്സൊക്കെ ഉള്ളപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടിയത്. അപ്പോൾ 3 വയസ്സ് തൊട്ട് ദേക്കുട്ടി ഇവിടെയാണ് വളരുന്നത്. ഇന്ന് അവൾ +2 കഴിഞ്ഞു. ആ 3 വയസ്സ് വരെ അമ്മത്തൊട്ടിലായിരുന്നു. 3 വയസ്സ് വരെ അമ്മത്തൊട്ടിലായിരുന്നു. അതിനുശേഷം കുഞ്ഞിവിടെ വളരുന്നു. ഇപ്പോൾ +2 കഴിഞ്ഞു. അപ്പോൾ അവൾ നന്നായിട്ട് പാട്ട് പാടും, നന്നായിട്ട് തയ്ക്കും. അതുപോലെ ഇവിടെയുള്ള കുഞ്ഞുമക്കൾക്കൊക്കെ ഇവിടെ ഒരു നല്ലൊരു ചേച്ചിയാണ്. അവൾക്ക് പറ്റുന്നതുപോലെയല്ല എല്ലാ കാര്യങ്ങളിലും അവളത് സഹായിക്കും. ഏതുവരെ പഠിച്ചിട്ടുണ്ട്? അവൾ +2 കഴിഞ്ഞു. പിന്നെ ഇവളെക്കുറിച്ച് പറയുമ്പോൾ ഒരു സംഭവം പറയാനായിട്ട് സന്തോഷമുണ്ട്. ഇവള് തീരെ ചെറുപ്പമായിരുന്നു. അപ്പം ഞങ്ങളുടെ ഒരു സിസ്റ്റർ പറഞ്ഞു, എൻ്റെ ഒരു കണ്ണ് ദയക്കുട്ടി നിനക്ക് തന്നേക്കാം. സിസ്റ്റർ ഞങ്ങളോടായിട്ട് പറഞ്ഞു, ഇങ്ങനെ 2 കണ്ണോടുകൂടി സ്വർഗത്തിൽ നരകത്തിൽ പോകുന്നതിന് നല്ലതല്ലേ ഒരു കണ്ണ് ദയക്കുട്ടിക്ക് കൊടുക്കുന്നത്. അത്രയും പറഞ്ഞ് ഇപ്പോൾ ഇവളൊരു ചെറിയ പ്രായമാണ്. പക്ഷെ അവളൊരു മിനിറ്റ് ഇങ്ങനെ അങ്ങ് ആലോചിച്ച് നിന്നിട്ട് അവൾ ഉടനെ തന്നെ പറഞ്ഞു, എനിക്ക് ചേച്ചി ആരുടെയും, ഞങ്ങളെ ചേച്ചിമാരെന്നാണ് ഇവൾ വിളിക്കുക, അപ്പോൾ ഞാൻ എനിക്ക് ആരുടെയും കണ്ണ് വേണ്ട, എനിക്ക് എൻ്റെ ഈശോ തന്നിരിക്കുന്ന ഒരൊറ്റ കണ്ണ് മതി, പക്ഷേ എനിക്ക് സ്വർഗത്തിൽ പോകണം. അപ്പോൾ ചെറുപ്രായത്തിൽ തന്നെ അവൾക്ക് ആ സ്വർഗത്തെക്കുറിച്ചുള്ള ആ ഒരു അവബോധമൊക്കെ ഈ കുഞ്ഞിൽ അത് പ്രകടമായിരുന്നു. ഒത്തിരിയേറെ നന്മകളൊക്കെ ഉള്ള ഒരു കുഞ്ഞാണ്. ദേക്കുട്ടിയുടെ ഒരു പാട്ടും നമുക്ക് കേൾക്കാം. ക്ലേശകാലത്ത് കൂടാരവിരിപ്പിൽ എൻ്റെ പ്രിയൻ എന്നെ മറയ്ക്കും. ക്ലേശകാലത്ത് കൂടാരവിരിപ്പിൽ എൻ്റെ പ്രിയൻ എന്നെ മറയ്ക്കും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നത പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. ജന്മനാഥന് 2 കാലുകളും കൈകളുമില്ലാത്ത ക്രിസ്റ്റിമോളുടെ വിശേഷങ്ങളും നമുക്കൊന്ന് കേൾക്കണ്ടേ? 20 വയസ്സെത്തിയ ക്രിസ്റ്റിമോൾ ഇവിടുത്തെ അമ്മമാരെ സഹായിക്കുന്നുമുണ്ട്. ജനിച്ച് 17 ദിവസം ഉള്ളപ്പോഴാണ് ക്രിസ്റ്റിമോൾ ഇവിടെ വന്നത്. ഇപ്പോൾ ഇവിടെ പുറത്ത് ഒരു വലിയ എല്ല് വളരുന്നുണ്ട്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഡോക്ടർമാരൊക്കെ പറഞ്ഞ് കൊച്ച് ജീവിച്ചിരിക്കില്ല, കുറച്ച് നാൾ കഴിയുമ്പോൾ മരിച്ചു പോകും. പക്ഷേ ഇവളിപ്പോൾ +2 എഴുതി. സഹായത്തോടു കൂടിയാണ് എഴുതിയത്. പരസഹായം എങ്കിൽ തന്നെയും ഇമ്മോൾ ഇത്രയും വരെ ആകുമെന്ന് ആരും ഓർത്തിരുന്നില്ല. നല്ല പാട്ടുകാരിയാണ്, ഡാൻസുകാരിയാണ്, കൊന്ത കെട്ടും. പിന്നെ അവൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ സഹായങ്ങളും അവൾ ചെയ്യും. +2 വരെ പഠിച്ച ക്രിസ്റ്റിമോൾ പാട്ടുപാടും ഡാൻസും ചെയ്യും. ചൊല്ലം നിമിഷം മാതാവിച്ചാനെ മറ്റൊരു അന്തേവാസി അച്ചാമ്മ. ഞാനിവിടെ വന്ന കാലത്തൊക്കെ ഭയങ്കര നമുക്ക് വലിയ ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. പിന്നെ പിന്നെ എനിക്കങ്ങോട്ട് നല്ല സന്തോഷമായി. ഞാൻ ഓർക്ക് ഈശോയെ എല്ലാവരും ഇങ്ങനെയൊക്കെയല്ലേ ജീവിച്ചു പോകുന്നത്. അങ്ങനെയൊക്കെ തന്നെ നമുക്ക് സിസ്റ്റേഴ്സിനോട്, ഞാനും പണ്ട് തൊട്ട് സിസ്റ്റേഴ്സിനോട് ചെന്ന് ജീവിച്ചോളാം, അപ്പോൾ സിസ്റ്റേഴ്സിനോട് തന്നെ നിൽക്കാമല്ലോ എന്നുള്ളൊരു വലിയ ആഗ്രഹമൊക്കെ ആയിരുന്നു എനിക്ക്. എത്ര വയസ്സിലാണ് ഇവിടെ വരുന്നത്? ഞാനിവിടെ വരുമ്പോൾ എനിക്ക് 10-18 വയസ്സിലുണ്ട്. എൻ്റെ 16-ാമത്തെ വയസ്സിൽ എനിക്ക് കാല് തളർന്നു പോയത്. ഞാൻ അസംഷൻ കോളേജിൽ ജോലി ചെയ്യുമായിരുന്നു, ഞാനും എൻ്റെ ചേച്ചി. ഇവിടെ വരാനിടയായ സാഹചര്യം? അത് നമ്മുടെ വീട്ടിൽ നമുക്ക് സ്ഥലമില്ല. പിന്നെ 2 ആങ്ങളമാരാണ്, അവർ രണ്ടുപേരും കല്യാണം കഴിച്ചു. പിന്നെ അവരുടെ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നു. ഞങ്ങൾ 9 മക്കളെ വീട്ടിൽ, ബാക്കിയെല്ലാവരെയും അച്ചാച്ചൻ കെട്ടിച്ചു വിട്ടു, അപ്പനും അമ്മയും മരിച്ചു. പിന്നെ നമ്മളെ നോക്കാനായിട്ട് അവർക്ക് പറ്റത്തൊന്നുമില്ലല്ലോ, അങ്ങനെ പോരുന്ന. ഈ തയ്യലൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റുന്നു? അൽപ്പൻസ സിസ്റ്റർ ഉണ്ടായിരുന്നു ഇവിടെ, ആ സിസ്റ്റർ എന്നെ പഠിപ്പിച്ചതാ. നമ്മളെ ഒത്തിരിയൊന്നും തയ്ച്ചില്ലെങ്കിലും കുട്ടികളുടെ കീറിയതും ഒക്കെ ഒന്ന് അടിച്ചു കൊടുക്കാനൊക്കെ നമ്മളെ പഠിപ്പിച്ചു.
ഞങ്ങൾ എല്ലാ മനുഷ്യർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. ജാതി ഭേദമൊന്നും ഞങ്ങൾ നോക്കത്തില്ല, എല്ലാവർക്കും വേണ്ടി. ഭിന്നശേഷിക്കാരായ ഈ കുട്ടികൾക്ക് ഇലക്ട്രോണിക് വീൽ ചെയേഴ്സും മറ്റും ലഭിച്ചത് എങ്ങനെയാണ്? അത് ആദ്യത്തെ വീൽ ചെയർ ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യുന്ന ദമ്പതിമാർ നമ്മുടെ ഇവിടുത്തെ ഒരു കുഞ്ഞിൻ്റെ ഒരു ഫോട്ടോ പത്രത്തിൽ കണ്ടു. അപ്പോൾ ആ കുഞ്ഞിന് കൈകളില്ല, കൊച്ചു കാലുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവന് വലിയ ഇഷ്ടമായിരുന്നു എനിക്ക് വീൽ ചെയർ വേണമെന്നുള്ളത്. അപ്പോൾ പറ്റി വീൽ ചെയറൊക്കെ അന്വേഷിച്ചിട്ടൊന്നും കിട്ടിയില്ല. അപ്പോഴാണ് ഈ ഫോട്ടോ കണ്ട് ഓസ്ട്രേലിയയിൽ നിന്ന് വിളിച്ച് ചോദിച്ചു, ഈ കുഞ്ഞിന് എന്താണ് വേണ്ടത്? ഒരു വീൽ ചെയർ വേണം. അപ്പോൾ അവർ ഞങ്ങൾ അവരോട് വാങ്ങിച്ചോളം പറഞ്ഞു. ഞങ്ങൾ പൈസ തന്നേക്കാം, പക്ഷെ ഞങ്ങൾ കേരളത്തിന് മുഴുവൻ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല പറ്റിയ വീൽ ചെയർ. അവർ തന്നെ ബാംഗ്ലൂർ പോയി അന്വേഷിച്ച് കുട്ടിക്ക് പറ്റിയ വീൽ ചെയർ, ഇലക്ട്രോണിക് വീൽ ചെയർ വാങ്ങിച്ചുകൊണ്ട് വന്നു. പിന്നെ അത് കണ്ടപ്പോൾ വേറൊരു ഉപകാരി, ഇതുപോലെ വേറെ ഓരോരുത്തർക്കും ഓരോരുത്തർക്കും പല ഉപകാരികൾ വാങ്ങിച്ചു. നമുക്കിപ്പോൾ ഇവിടെ എത്ര അന്തേവാസികളുണ്ട്, എത്ര സിസ്റ്റേഴ്സുണ്ട്? ഇവിടെ 160 പേരാണ് അന്തേവാസികൾ. ഞങ്ങളെല്ലാവരും കൂടെ കൂടി 230 പേരുണ്ട്. അതെ, ദൈവപരിപാലനയിൽ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കുന്നു. തീരെ മൊബിലിറ്റി ഇല്ലാത്തവർ വളരെ എത്ര പേരുണ്ടോ? ഒരു 10-20 പേരെങ്കിലും ഉണ്ട്. യാതൊരു ചലനവും ഇല്ല, അവർക്കൊന്നും മനസ്സിലാകത്തുമില്ല. എല്ലാ കാര്യങ്ങളിലും പരസഹായം വേണം. ഭക്ഷണമൊക്കെ വളരെ ലിക്വിഡ് പോലെയൊക്കെ ആക്കി കൊടുക്കേണ്ടവരുണ്ട്. ചില കുട്ടികൾക്ക് കര ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല. ഒരു അവർക്ക് കുറുക്ക് പോലെയൊക്കെ ആക്കി നമ്മൾ പൊടികളൊക്കെ എടുത്ത് അത് തരിയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഡൈജഷൻ പ്രശ്നം ഉണ്ടാവും, ആശുപത്രി കൊണ്ടുപോകേണ്ടി വരും. അങ്ങനെയുള്ളവർക്കും അങ്ങനെയുള്ള കുട്ടികളും ഉണ്ട് ഇവിടെ. ഇവരെല്ലാം പരിപാലിക്കാനുള്ള സ്റ്റാഫുണ്ട്, സ്റ്റാഫ് സിസ്റ്റേഴ്സ് തന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി സഹായിക്കും. അതെ, കുറച്ചുപേർ പ്രാർത്ഥിക്കാൻ മാത്രം ചാപ്പലിരിക്കാൻ പറ്റുന്ന സ്റ്റാഫും ഉണ്ട്, അവരുടെ പ്രാർത്ഥന വഴി സഹായിക്കും. വേറെ ചില കറിക്കരിയാൻ മാത്രമേ ആയിരിക്കും പറ്റുള്ളൂ, അവരത് ചെയ്യും. വേറെ മറ്റുള്ളവർ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും മാറി സഹായിക്കും, അടുക്കളയും ബാക്കിയെല്ലാം. അത് കുഞ്ഞുങ്ങളെ ശുശ്രൂഷിക്കാനും. സ്കൂളിൽ പോകുന്ന കുട്ടികൾ എത്ര പേരുണ്ടാവും? ഒരു 25 പേരെങ്കിലും കാണും. ഇവിടുത്തെ ആഹാര രീതികളൊക്കെ എങ്ങനെയാണ് കുട്ടികൾക്കുള്ളതെന്ന് പറയാമോ? ആഹാര രീതികൾ നമ്മൾ തന്നെ, ഭക്ഷണമല്ല നമ്മൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്. കിച്ചണിലൊക്കെ ഉള്ളവർ നമ്മൾ സിസ്റ്റേഴ്സ് നേരത്തെ എഴുന്നേക്കും, ഓരോരുത്തർക്കും വേണ്ടതായ ഭക്ഷണം ഉണ്ടാക്കും. പിന്നെ കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ ഉള്ളത് അവർക്ക് സെറിലൊക്കെ, അതുപോലെ മിൽക്ക് പൗഡറുകൾ, അമൃതം പൊടി, ഇതൊക്കെ പലയിടത്തുനിന്നും കിട്ടും, അല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കും. അതെല്ലാം കുറുക്കി അതിൻ്റെതായ രീതിയിൽ ഓരോരുത്തർക്കും കൊടുക്കണം. ചിലർക്ക് മിക്സിയിൽ അടിച്ചു കൊടുക്കണം, ചോറ് കഴിക്കാൻ പറ്റാത്തവർക്ക്. ഇവർക്ക് കുറുക്ക് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ, എല്ലാ നേരവും കുറുക്ക് മാത്രം. ഇപ്പോൾ നമ്മൾ കണ്ട അഫ്ര എന്ന കുട്ടി എല്ലാ നേരവും കുറുക്കേ കഴിക്കാൻ പറ്റുള്ളൂ അവർക്ക്. പക്ഷേ അവൾക്ക് മറ്റു സാധനം കഴിക്കാൻ വലിയ ആഗ്രഹമുണ്ട്. അപ്പോൾ അടുത്തിരിക്കുന്ന കുട്ടികളായിട്ട് ചിലപ്പോൾ അറിയാം, ആരും കാണാതെ ഒരു മറ്റേ ചോറെടുത്ത് കഴിക്കും. പിന്നെ ഇൻഡൈജഷൻ ആവും, പിന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടി വരും. കുറവില്ല, ഒന്നിനും കുറവില്ല. ദൈവം എല്ലാം എത്തിക്കുന്നുണ്ട്. ഈ കുഞ്ഞുങ്ങളുടെ ഈ ശുശ്രൂഷയിൽ ദൈവം ഒരു കുറവ്. അപ്പോൾ ഇതിൻ്റെ കീഴിൽ 18 സ്ഥാപനം കൂടെയുണ്ട്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും എല്ലാവരും ചോദിക്കും. അതെല്ലാം ദൈവം നടത്തുന്നു, ഉപകാരികളെ അയക്കുന്നു എല്ലാ സ്ഥലങ്ങളിലേക്കും. കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും ഒക്കെ ഉണ്ടോ? ഉണ്ട്. കേരളത്തിന് വെളിയിലുണ്ട് സ്ഥാപനങ്ങളുണ്ട്, തമിഴ്നാട്ടിലുണ്ട്, വടക്കേ ഇന്ത്യയിൽ 2 എണ്ണമുണ്ട്, പിന്നെ ഇന്ത്യക്ക് വെളിയിലുള്ളത് ആഫ്രിക്ക, സാംബിയയിൽ ഒരു ഭവനം, അവിടെ 45 ഭിന്നശേഷിക്കാർ സംരക്ഷിക്കപ്പെടുന്നു. പുതിയൊരു ഭവനം കൂടെ അവിടെ തുറക്കാനുള്ള സ്ഥലം കിട്ടിയിട്ടുണ്ട്. മദറിൻ്റെ അനുഭവം ഒന്ന് പറയാമോ ഇവിടുത്തെ? അപ്പം ഞാൻ മഠത്തിൽ വന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഒന്നും തന്നെ വളരെ സാമ്പത്തികമായിട്ടും ബുദ്ധിമുട്ടായിരുന്നു. അന്നത്തെ ലെവലിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സമയമായിരുന്നു എങ്കിൽ തന്നെ ഒന്നിനും പഞ്ഞം വന്നിട്ടില്ല, എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ എപ്പോഴും കാണും. പിന്നെ അന്നത്തെ അത് കഴിഞ്ഞ് വീണ്ടും ഇങ്ങോട്ട് മാറി സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഭക്ഷണത്തിനൊന്നും ഒരിക്കലും ഒന്നും കുറവ് വന്നിട്ടില്ല. പിന്നെ ഇത് വളരുന്ന അനുസരിച്ച് മക്കളുടെ എണ്ണ ഇപ്പോൾ 1000 മക്കളുണ്ട് എല്ലാ ഹൗസിലും കൂടെ ആയിട്ട്. മക്കളുടെ എണ്ണം അത് ലിറ്റി പറയാറുണ്ട്, വീടുകളിൽ ഒരു കൊച്ചു മതിയെന്ന് വെക്കരുത്, അര കൊച്ചു മതിയെന്ന് വെക്കരുത്. മക്കളുടെ എണ്ണം വർദ്ധിപ്പിച്ചാൽ ദൈവം തരും. മദറിൻ്റെ അനുഭവം മദർ പറഞ്ഞു, ഞാനൊരു കൊച്ചു വാടക വീട്ടിൽ ഒരു രോഗിയും കൊണ്ട് തുടങ്ങിയപ്പോൾ അന്നത്തേക്കുള്ളത് എനിക്കുണ്ടായിരുന്നു. അത് വളർന്ന് വികസിച്ചപ്പോൾ അനേക സ്ഥാപനങ്ങളായപ്പോൾ എല്ലായിടത്തേക്കുള്ളത് ദൈവം തരുന്നു. മക്കളുടെ എണ്ണം ചുരുക്കിയാൽ അത്രയും മതി, അത്ര ദൈവം തരുള്ളൂ. മക്കളുടെ എണ്ണം വർദ്ധിപ്പിച്ചപ്പോൾ അതനുസരിച്ച് എല്ലാം തരുന്നുണ്ട്. അന്തേവാസികളൊക്കെ എങ്ങനെയാണ് ഇവിടെ എത്തിച്ചേരുന്നത്? അത് ചിലപ്പോൾ അയൽവാസികൾ പറയും, വീട്ടിൽ ഒറ്റപ്പെട്ട ഒരാൾ കിടക്കുന്നു, ആരും നോക്കാനില്ല. അതല്ലെങ്കിൽ ഇടവകകളിലുള്ള ആൾക്കാർ അന്വേഷിച്ച് അവർ കണ്ടെത്തി, അവരിവിടെ ആയിരിക്കും. ചിലപ്പോൾ പോലീസ് വഴി വരുന്നവരുണ്ട്. അങ്ങനെ പല രീതിയിലാണ് ആൾക്കാർ വരുന്നത്. അപ്പോൾ നമ്മൾ ചില വീടുകളിൽ നിന്ന് അറിയുമ്പോൾ നമ്മൾ ചെന്ന് നോക്കും, വീടുണ്ടോ, ഇവിടെ അർഹിക്കുന്നവരാണ്, നമുക്ക് വരെ നോക്കാൻ പറ്റുമോ, അങ്ങനെ ഒന്ന് നോക്കിയും കൂടെ ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ചിലപ്പോൾ ഒത്തിരി സാമ്പത്തികമുള്ള വീടുകളിൽ നിന്നും നമ്മൾ എടുക്കുന്നില്ല, തീരെ പാവപ്പെട്ട വീടുകളിൽ നിന്നുള്ളവരെ മാത്രമേ എടുക്കുന്നുള്ളൂ. സാമ്പത്തികമുള്ളവർക്ക് പണം കൊടുത്ത് ആരെങ്കിലും നിർത്തിയാണെങ്കിൽ കുഞ്ഞുങ്ങളെ നോക്കിക്കാം. അത്യാവശ്യം ആരുമില്ലാത്തവർക്കാണെങ്കിൽ ആരും പൈസ കൊടുത്താലും ആരും പൈസ കൊടുക്കാനുമില്ല, ആരും നോക്കാനുമില്ല. അങ്ങനെ പ്രിഫറൻസ് എപ്പോഴും ആരും ഇല്ലാത്തവർക്കാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ലിറ്റിമോൾ എന്നൊക്കെ പറഞ്ഞ കൊച്ചു
അവൾക്ക് ആരുമില്ലാത്ത കുഞ്ഞായിട്ട് ചെറുപ്പത്തിൽ തന്നെ കിട്ടി മദർ സ്വീകരിച്ചു. വല്ല വൈകല്യങ്ങൾ ഇവർക്കുണ്ടല്ലോ, വെറും ഒരു ഓർഫനാണെങ്കിൽ അവർക്ക് പിന്നെയും ജീവിച്ചു പോകാം. ഇപ്പോൾ ശാരീരിക വൈകല്യം, മാനസിക വൈകല്യം, പല രീതിയിലുള്ള വൈകല്യങ്ങളായി കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പക്ഷെ നാല് മക്കളെ കല്യാണം കഴിച്ചു വിടാൻ പറ്റി ഇവിടുന്ന്, നല്ല കുടുംബജീവിതം അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഞങ്ങൾക്ക് വലിയൊരു സന്തോഷമാണത്. അവർക്ക് എങ്ങനെയാണ് വരണേ കണ്ടെത്തിയത്? അത് ആദ്യത്തെ കുട്ടി 2 മാസമായപ്പോൾ കിട്ടിയ കൊച്ചാണ്. അതിന് നോർമൽ കൊച്ചായിരുന്നു, അതിന് കൈയും കാലിനും ഒരു കുഴപ്പമില്ല, ഭിന്നശേഷി അങ്ങനെയൊന്നുമില്ല. അപ്പം മദർ ലിറ്റി പറഞ്ഞു, ഈ 2-ാമത്തെ വാടക വീട്ടിലാണ് കൊച്ചിനെ കിട്ടുന്നത്, ഈ കുഞ്ഞിനെ ഞങ്ങൾ എടുക്കേണ്ട കാര്യമില്ല, ഈ കൊച്ചിന് വേറെ എവിടെയെങ്കിലുമൊക്കെ ജീവിക്കാമല്ലോ എന്ന് വന്ന് പറഞ്ഞു. അപ്പോൾ കൊണ്ടുവന്ന ആളുകൾ പറഞ്ഞത്, ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ കുട്ടിയെ ആരും സ്വീകരിക്കില്ല, ഈ 2 മാസം പ്രായമായ കൊച്ചിന്. അപ്പം മദർ പറഞ്ഞു, ആർക്കും വേണ്ടാത്ത കൊച്ചാണെങ്കിൽ ഞാൻ സ്വീകരിക്കും. അങ്ങനെ മദർ ആ കുഞ്ഞിനെ ഏറ്റുവാങ്ങി MCA വരെ പഠിപ്പിച്ചു. MCA പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കല്യാണം ആലോചിച്ചു. ഓർഫനായതുകൊണ്ട് ആരും തിരിഞ്ഞു നോക്കിയില്ല. അപ്പോൾ മദർ ലിറ്റി അവളെ കൊച്ചിനെ 5 ദിവസം ധ്യാനത്തിന് പറഞ്ഞു വെച്ചു. ഒരു കല്യാണ ആലോചന വന്നു. ചെറുക്കൻ MFT പാസ്സായ ആളാണ്, ഫോറിൻ ട്രേഡ്, നല്ല ജോലിയുള്ള ആൾ. ആ വീട്ടുകാർ പറഞ്ഞു, ഞങ്ങൾ ഈ അനാഥ കൊച്ചിനെ സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞ് നല്ല കല്യാണം നടത്തി. ഇപ്പോൾ ഒരു എളമക്കരയിൽ അവർ നല്ലൊരു കുടുംബജീവിതം നയിക്കുന്നു. 2-ാമത്തെ കൊച്ച് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് കിട്ടിയതാണ്, അതിനെ ആരുമില്ലാത്ത അവസ്ഥയിൽ കിട്ടി. അപ്പോൾ ആ കുട്ടിക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ട് കിട്ടി. ചെവിയൊക്കെ പൊട്ടി ഒരിക്കുന്ന അവസ്ഥയിൽ TB രോഗം പിടിച്ച് കിട്ടി. അവിടെ പഠിക്കാനൊന്നും നമുക്ക് പറ്റിയില്ല, 3-ാം ക്ലാസ് വരെ പഠിച്ചോളൂ, പിന്നെ എന്നും രോഗമായിട്ട് പോയില്ല. ചെവിയിൽ 3 ഓപ്പറേഷനുകൾ ചെയ്തു, ചെവിക്ക് ശരിക്കുള്ള കേൾവിയില്ല. 32 വയസ്സ് വരെ അവൾ ഇവിടെ ജീവിച്ചു, തയ്യലുമൊക്കെ പിടിച്ച് ചെറിയ പണികളൊക്കെ ചെയ്തു. ഞങ്ങൾ ഓർത്ത് പിള്ളേ ഇവിടെ ഇങ്ങനെ വേറൊരു ഭാവിയില്ലെന്ന് ഓർത്തു. പക്ഷെ 32 വയസ്സാകുമ്പോൾ അവൾ പറഞ്ഞു, എനിക്കൊന്നിൽ കല്യാണം കഴിക്കണം അല്ലെങ്കിൽ സിസ്റ്റർ ആകണം. അപ്പോഴാണ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത്. പിന്നെ കല്യാണമൊക്കെ ആലോചിച്ചു, TB എല്ലാം മാറി, വേള ചെവിക്ക് കേൾവിക്കുറവുണ്ടെന്ന് ഉള്ളു, ബാക്കിയും എല്ലാം നോർമലാണ്, കൊച്ചിനെ കണ്ടാലും കുഴപ്പമില്ല പിടിക്കുകയാണ്. ഈ കൊച്ചിനെ കല്യാണം ആലോചിച്ചിട്ടും ആരും വന്നില്ല, വിദ്യാഭ്യാസം ഇല്ലല്ലോ, 3-ാം ക്ലാസ് വരെ പഠിച്ചിട്ടു. ഇവിടെ അതേ പേരുള്ള ആളെ ഫ്രാൻസി എന്നാണ് പേര്, ചെറുക്കൻ്റെ പേരും ഫ്രാൻസി, അങ്കമാലി എന്ന്. നല്ല 2 കുഞ്ഞുങ്ങളുമുണ്ട്, നല്ല കുടുംബജീവിതം. 3-ാമത്തെ കൊച്ചിന് ഒരു കാലിന് നീളക്കുറവുണ്ട്, അവളുടെയും കല്യാണം നടക്കില്ല, അവൾക്ക് വേണ്ടെന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷേ പിന്നീട് അവൾക്ക് തോന്നിയ ഒരു കല്യാണം കഴിച്ചാൽ കൊള്ളാം, നല്ലൊരു വരനെ കണ്ടെത്താൻ പറ്റി, ദൈവം കൊടുത്തു. 4-ാമത്തെ കുഞ്ഞ് ബദ്രയും മൂകയുമാണ്. അവൾ ഞങ്ങളോട് ഇങ്ങനെ കാണിച്ച് താലിയൊക്കെ ഇട്ടെന്ന് കാണിച്ചത്, കല്യാണം നടത്തണം, ഞങ്ങൾ എങ്ങനെ കല്യാണം നടത്താനാണ്, ഇതൊന്നും നടക്കാൻ ഒരു സാധ്യതയില്ല. പക്ഷെ അവളോട് പറയാൻ പറ്റത്തില്ല കാര്യം, ഒരു ചെറുപ്പക്കാരൻ കാണാൻ വന്നു, കൊച്ചിനെ ഞങ്ങൾ കാണിച്ചു, ഇത്രയും കുറവുകളുണ്ടെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, അതൊന്നും സാരമില്ല, ഞാൻ കല്യാണം കഴിച്ചോളാം എന്ന് പറഞ്ഞു. ഒരു കുഞ്ഞ് ഇപ്പോൾ കല്യാണം നടന്ന് ഒരു കുട്ടി അവർക്ക് ജനിച്ചു. ആ കൊച്ചിൻ്റെ ഈ കുട്ടിയുടെ അമ്മായിയമ്മ പറയാണ്, ഈ കൊച്ചു സരിത എന്നാണ് അവൾ, സരിത ഞങ്ങളുടെ കുടുംബത്തിന് വലിയ അനുഗ്രഹമാണ് കേട്ടോ എന്ന്. അവൾ പറയുന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും, ഞങ്ങൾ പറയുന്നതൊക്കെ അവൾക്ക് മനസ്സിലാവും. നല്ല കുടുംബിനിയായിട്ട് ജീവിക്കുന്നു. 4 പേരുടെ കല്യാണങ്ങൾ ദൈവം നടത്തി, ഇത്ര നമുക്കൊന്നും അവകാശപ്പെടാനില്ല, എല്ലാ മഹത്വം ദൈവത്തിനാണ് കൊടുക്കുന്നത്. കാരണം നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട് ഒന്നും നടക്കുകയില്ല. നാം ഇന്ന് കാണുന്ന വർണ്ണക്കാഴ്ചകൾക്കും അനുഭവിക്കുന്ന സുഖ ദുഃഖങ്ങൾക്കുമൊക്കെ അപ്പുറം മറ്റൊരു ലോകമുണ്ട്, ജീവിതമുണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തൽ ഇവിടം സന്ദർശിക്കുന്ന ഓരോ മനുഷ്യരിലും ഉണ്ടാകുന്നു എന്നത് തന്നെ ഭൂമിയിലെ ഈ മാലാഖമാരുടെ സേവന മഹത്വത്തിൻ്റെ സാക്ഷ്യപത്രമാണ്. ഒരുപാട് മക്കളെ മാറോട് ചേർത്ത മദർ ലിറ്റിയുടെ അന്ത്യവിശ്രമ സ്ഥലവും ഈ കോമ്പൗണ്ടിൽ തന്നെയാണ്. ഇവിടെ ഈ സിമിത്തേരി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് മദറിന് ഒരു വലിയ ആഗ്രഹമുണ്ടായിരുന്നു. കാരണം ഇവിടുത്തെ കുഞ്ഞുങ്ങൾ മരിച്ചാൽ ആരും കൊണ്ടുപോകില്ല, കുന്നന്താനും പള്ളിയിലൊക്കെ കൊണ്ടുപോയി അടക്കുമായിരുന്നു അവിടുത്തെ സിമിത്തേരിയിൽ. അവിടെ സ്ഥലമില്ലാതെ വന്നപ്പോൾ പിന്നെ മദറിനോട് പറഞ്ഞു, ഇനി അങ്ങോട്ട് കൊണ്ടുപോയി ചെല്ലരുത്. അപ്പോൾ മദർ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു കളക്ടർക്ക്, പത്തനംതിട്ട കളക്ടർക്ക്. ഞങ്ങൾക്ക് ഇതിൻ്റെ അപ്പുറത്ത് കുറച്ച് സ്ഥലമുണ്ടായിരുന്നു, അവിടെ ഒരു സിമിത്തേരി പണിയാനായിട്ട് മദർ ആഗ്രഹിച്ചപ്പോഴത്തേക്ക് അത് അറിഞ്ഞ ആരോ ആളുകൾ തടഞ്ഞു. കളക്ടറോട് പറഞ്ഞു, അവിടെ സിമിത്തേരി വരാൻ പാടില്ല, അവിടെയൊക്കെ ഒരു പാറയുണ്ട്, അവിടെ അശുദ്ധമായി തീരും. അപ്പോൾ പിന്നെ മദർ വേണ്ടെന്ന് വെച്ചു. പക്ഷേ ആ നാളുകൾ കുഞ്ഞുങ്ങൾ ആരും മരിച്ചില്ല, കാരണം ഞങ്ങൾക്ക് മരിച്ചു കഴിഞ്ഞാൽ അടക്കാൻ സ്ഥലമില്ല. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് കാത്തിരുന്നു. അപ്പോഴത് ചങ്ങനാശ്ശേരി അതിരൂപയുടെ സ്ഥലമായിരുന്നു. ഞങ്ങളുടെ സ്ഥലം രൂപതയ്ക്ക് കൊടുത്ത് ഈ സ്ഥലം ഞങ്ങൾ വെച്ചു മാറി. ഇവിടെ വളരെ പെട്ടെന്ന് തന്നെ മദർ തന്നെ സെല്ലുകളെല്ലാം പണിയാനായിട്ട് ആരംഭിച്ചു. അങ്ങനെ ഇവിടുത്തെ മക്കളെ കുറേ പേരെ അടക്കിയിട്ടുണ്ട്. ഒരു സൈഡിൽ സിസ്റ്റേഴ്സിന് മരിച്ച അടക്കാനുള്ള സൗകര്യമുണ്ട്. 2 സിസ്റ്റേഴ്സ് മരിച്ചവരോടെ അടക്കിയിട്ടുണ്ട് 2 പേര്. ഇത് മദറിൻ്റെ കബറിടും. ഒന്നുമില്ലാത്തവർക്ക് എല്ലാമായി മാറിയ ഒരു ക്രിസ്തീയ സന്യാസി സമൂഹം ജീവിതത്തിലെ യുവത്വം തുടിക്കുന്ന സമയത്ത് തങ്ങളുടെ വിലയേറിയ സമയവും ഊർജവുമൊക്കെ ഒരു സമൂഹത്തിൻ്റെ പുരോഗതിക്കും വളർച്ചയ്ക്കുമായി മാറ്റിവെച്ചവർ, സമൂഹത്തിലെ വേദനിക്കുന്നവരെയും തിരസ്കരിക്കപ്പെട്ടവരെയും ചാരത്ത് ചേർത്ത് നിർത്തി സ്നേഹമഴ വാർത്ത ഭൂമിയിലെ ഈ മാലാഖമാർ ചെയ്യുന്ന സേവനങ്ങളെ എത്ര വാഴ്ത്തിയാലും മതിയാവില്ല. ആലംബഹീനർക്ക് അച്ഛനും അമ്മയും സഹോദരിയും മകളുമൊക്കെയായി മാറി
അവരുടെ മനസ്സ് കീഴടക്കുന്ന ഈ പുണ്യജീവിതങ്ങൾക്ക് മുൻപിൽ ശിരസ് നമിച്ചുകൊണ്ട് നമുക്ക് ഈ ആഴ്ചത്തെ നാട്ടിൻപുറം ഇവിടെ അവസാനിപ്പിക്കാം. ദൈവസ്നേഹം വർണ്ണിച്ചിടാ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതിവരുമോ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കുന്നന്താനം ഗ്രാമത്തിലെ ദൈവപരിപാലന ഭവനത്തെ ആധാരമാക്കി റേഡിയോ മാക്ഫാ സ്റ്റേഷൻ ഡയറക്ടർ ശ്രീ രാധാകൃഷ്ണൻ കുറ്റൂർ അവതരിപ്പിച്ച നാട്ടിൻപുറം. നാട്ടിൻപുറത്തിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡുമായി അടുത്തയാഴ്ച തിരികെ എത്താം. അതുവരെ കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.